ഹായ് ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അവിയലൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കിയാലോ? അതിനായിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാവേ. പാവയ്ക്കയും വെണ്ടയ്ക്കയും ബീട്രൂട്ടും ഒന്നും എടുക്കണ്ട. പിന്നെ ഞാൻ സവാള ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് കൂടുതലും നല്ലത്. പിന്നെ പച്ച ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ചേന ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പടലങ്ങ ഇച്ചിരി ഏറെ ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് അച്ചിങ്ങാപ്പയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഈ കഷ്ണങ്ങളൊക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം വെള്ളമുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ, പടവലങ്ങ, പപ്പായ, പിന്നെ ചേന, പിന്നെ പൊട്ടേറ്റോ, പിന്നെ ക്യാരറ്റ്. ഈ കഷ്ണമെല്ലാം നീളത്തിൽ അരിയണം. പിന്നെ അമരപ്പയർ, ബീൻസ്, സവോള. ഞാൻ പറഞ്ഞല്ലോ സവോള ഇത്രയും ചേർക്കണ്ട, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിഷ്ടമുള്ള ചേർത്തന്നേളും. പിന്നെ വഴുതനങ്ങ, പിന്നെ ഒരു പച്ച ടൊമാറ്റോ, പിന്നെ പച്ചക്കായ. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാൻ മൂന്നെണ്ണം ഇടുന്നുണ്ട് ഇവിടെ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഒത്തിരി ചേർക്കേണ്ട, അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കളർ മാറി. ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു ഇച്ചിരി ഗോൾഡൻ കളറായിട്ട് ഇരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, അടച്ച് വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തുറന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് വേകാൻ ആവശ്യമുള്ള ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിളിനകത്തു നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ള അവിയൽ കിട്ടും. നമ്മുടെ കയ്യിൽ വെള്ളമുള്ള വെജിറ്റബിൾ കുറവായതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നത്. ഇതിപ്പം കാൽഭാഗം വെന്തപ്പോഴത്തേക്കും ഞാൻ തുറന്നിട്ട് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുവാണ്. മുരിങ്ങയ്ക്ക ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വെന്തു പോകും. അതിൽ രണ്ട് മൂന്ന് മുരിങ്ങയ്ക്ക നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നല്ല മുരിങ്ങയ്ക്കയുടെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് ഇറങ്ങും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ അവിയലിനൊക്കെ മിക്സിയിലിട്ട് അരയ്ക്കാതിരിക്കുന്നത് നല്ലത്. അരച്ചാലും ഒരുപാട് മഷി പോലെ അരയ്ക്കരുത് കേട്ടോ. ഒരു ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാവൂ. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകമോ അല്ലെങ്കിൽ ജീരകപ്പൊടിയോ ചേർത്ത് കൊടുക്കും. ഞാൻ ജീരകപ്പൊടിയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. വെള്ളമൊക്കെ കുറച്ചുകൂടെ വറ്റാനുണ്ട്. കഷ്ണങ്ങൾ മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ, കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അടച്ച് വെക്കുവാണ്. അതിനുശേഷം അരപ്പിട്ട് കൊടുത്താൽ മതിയേ. പലരും പല രീതിയിലാണ് അവിയൽ വെക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് അരപ്പിട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ ആ ചെറിയുള്ളിയുടെ ചതച്ച് വെച്ചായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് നല്ലൊരു ആവി കയറ്റി കൊടുക്കണം. ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റുവാണ്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി പുളി പിഴിഞ്ഞിട്ട് വെക്കാം. ഞാനിവിടെ ചെറിയൊരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് വെക്കുവാണ്. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ച ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. പിന്നെ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ തൈരാണ് ഉപയോഗിക്കാറ്, അതല്ലെങ്കിൽ പച്ചമാങ്ങ ചേർക്കാറുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഇവിടെ പുളിയാണ് ചേർക്കുന്നത്. ഈ തൈരിട്ട് കഴിയുമ്പം ഇത് ഇരിക്കുന്നുണ്ട്, കേടാകാൻ സാധ്യതയുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് കുറച്ച് തേങ്ങയുടെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് ഈ രണ്ട് ടീസ്പൂണാണ് പുളി ചേർക്കുന്നത്. അധികമൊന്നും വേണ്ട, ചെറിയൊരു പുളി മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുവാണേ. അടച്ച് വെച്ച് നല്ലൊരു ആവി കയറുമ്പോഴത്തേക്ക് നമുക്കിത് തുറക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തവി വെച്ച് മിക്സ് ചെയ്യരുത്, തവിയുടെ ബാക്ക് വശം വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിലർക്കാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഒരുപാട് വെന്തുടയുന്ന ഇഷ്ടമല്ല. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാൻ പോണേ. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ നേരത്തെ ചേർത്തായിരുന്നല്ലോ. പിന്നെ പുളിക്ക് പകരം തൈരാണ് ചേർക്കുന്നതെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തൈര് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ആവി കയറ്റിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവൂ കേട്ടോ. ഉണ്ടോ, അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ അവിയലിൻ്റെ ടേസ്റ്റാണ്. ഇത്രയും കഷ്ണങ്ങൾ ഉടയണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുസരിച്ച് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ തണുത്തിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റുവാണ്. പിന്നെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുമ്പം
കാശ്മീരി ചില്ലി ഉപയോഗിക്കല്ലേ, നമ്മുടെ എരിവുള്ള മുളക് പൊടി ലേശം പേരിന് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിലോ മൺചട്ടിയിലോ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എൻ്റെ അടുത്ത് ചട്ടി മൺചട്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുക്കറിലുണ്ടാക്കിയത്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊന്ന് മാറ്റുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.